ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. വാട്സാപ്പ് വഴിയായാലും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ ലിങ്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്തേക്കണം. കാരണം ഒരു പ്രത്യേക തരം ഒരു മാനസികാവസ്ഥ കൂടിയാണ് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു ന്യൂസ് നമ്മൾ വായിച്ച്, കാക്കനാട് അത്താണിയിലുള്ള ഒരു പെൺകുട്ടീനെ വീട്ടിൽ കയറി കത്തിച്ച് കൊന്നു കളഞ്ഞു, അതിനുശേഷം ആ പയ്യൻ പോയിട്ട് ആത്മഹത്യയും ചെയ്തു. ശരി, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ പെൺകൊച്ചു എന്ന് പറഞ്ഞാൽ 17 വയസ്സുള്ളൂ. ഈ 17 വയസ്സ് വരെ ഒരു വീട്ടുകാർ പാരൻസ് വളർത്തിക്കൊണ്ടുവന്ന പെൺകൊച്ചിന് അവരുടെ മുമ്പിലിട്ട് തന്നെ ഒരുത്തം വന്നിട്ട് പെട്രോളും മണ്ണെ കുഴിച്ച് കത്തിച്ച് കളയാം, എന്നിട്ടാവുമ്പോൾ പോയിട്ട് ആത്മഹത്യ. ഇങ്ങനത്തെ ഒരു ദുരന്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു യങ് ജനറേഷൻ, എല്ലാവരും ഞാൻ പറയാനുള്ള കുറച്ച് ആൾക്കാർക്ക് മൈൻഡ് സെറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 9 പോയിന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിക് അല്ലെങ്കിൽ സൈക്കോ, ഈ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ലവേഴ്സ് ഉണ്ട്. അത് പെണ്ണായാലും ആണായാലും ഈ രണ്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് ഈ ഒരു 9 പോയിന്റ്സ്, ഞാൻ പറയാൻ പോകുന്ന 9 പോയിന്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലവേഴ്സ് പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. ഈ 9 പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങളുടെ പാർട്ട്നേഴ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. അപ്പോൾ ഞാൻ സമയം കളയാതെ നേരെ തന്നെ ഈ ഒരു പോയിന്റ്സിലേക്കോട്ട് പോയേക്കാം. എൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രവർത്തിച്ചാൽ മതി, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് വാശി പിടിക്കുക. നിങ്ങൾ അത് കേൾക്കാതെ നിങ്ങൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ചെയ്യാതെ വേറെ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതി, ബ്ലാക്ക് മെയിൽ എന്ന് ഉദ്ദേശിച്ചത് വേറെ ഒരു നെഗറ്റീവ് രീതിയിലുള്ള ബ്ലാക്ക് മെയിലിംഗ് അല്ല, പല രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാം. നീ അന്ന് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞില്ലേ, എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാതിരുന്നത്, ഇന്നിപ്പോൾ ഇന്ന് രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് ഒന്ന് ഇതുവരെ ചെയ്യാത്ത, ഇനി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടില്ല, ഞാൻ പോകും, ഞാൻ ഇട്ടേച്ച് പോകും, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ട് ചെറിയ രീതിയിലൊക്കെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ, എവിടെ പോകണം, എന്ത് കഴിക്കണം, എന്ത് ഡ്രസ്സ് ഇടണം, ആരുടെ കൂടെയൊക്കെ ഇരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൺട്രോൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ സ്വാതന്ത്ര്യത്തിലേക്ക് കൈയടത്തുക. ഈ ഒരു സംഭവം ചെയ്യുന്ന പാർട്ട്നേഴ്സാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചേക്കാം. മൂന്നാമതെ, ഫോൺ എടുക്കുക, ഫോണിൻ്റെ കോൾ ലിസ്റ്റ് എടുക്കാം, ഡയൽഡ് എടുക്കുക, റിസീവ്ഡ് എടുക്കാം, മിസ് കോൾ എടുക്കാം, വീഡിയോ കോളിൻ്റെ ലിസ്റ്റ് എടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വാട്സാപ്പിൽ ഓൺലൈൻ വരുന്നുണ്ടോ, എപ്പോഴൊക്കെ ഓൺലൈൻ വരുന്നു, എപ്പോഴാണ് ലാസ്റ്റ് സീൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി നോക്കിയേക്കാം. നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പാർട്ട്ണർ ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ എൻഗേജാണ്, ഫോൺ എടുക്കാൻ ലേറ്റ് ആകുന്നു, ഇങ്ങനത്തെ ടൈമിൽ വെറുതെ കിടന്ന് റേസ് ആവുക, എന്താണ് ഇത്ര നിങ്ങൾക്ക് ബിസി, എന്താണ് നീ ഫോൺ എടുക്കാത്തത്, എന്താ ഇത്രയും വൈകിയത്, ഇങ്ങനത്തെ കാര്യങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് ഡെലിവറി ആയി റീഡ് ആവാൻ ടൈം എടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളുടെ ചീത്ത പറയുക, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുക, ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി ചെയ്യേണ്ട എന്ന് നോക്കാം. എപ്പോഴും നിനക്ക് ഞാനില്ലേ എന്ന് എപ്പോഴെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പറയുക, എന്നിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള കോൺടാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യുക, അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും ഇപ്പോൾ ലേഡി ഫ്രണ്ട്സ് ആയാലും അതിൽ ബോയ് ഫ്രണ്ട് ആയാലും ആരായാലും നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ ഒരു വലയത്തിൽ കൊണ്ടുവരിക, എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് നിങ്ങളെ എന്താ പറയുക മാനസികമായിട്ട് ക്രൂശിക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. അടുത്ത്, നേരവും കാലവും നോക്കാതെ നിങ്ങളെ വിളിക്കുക, ഫോണിൽ വിളിക്കുക, മെസ്സേജ് അയക്കുക, മിസ് കോൾ അടിക്കുക. നേരവും കാലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമുക്ക് ഉറങ്ങാനൊരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ ടൈമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഫംഗ്ഷനിൽ ഇരിക്കാൻ ടൈമായിരിക്കും, ആ ടൈമിൽ ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല, ആ ടൈമിലും വിളിക്കുക. വിളിച്ചിട്ട് നമ്മൾ എടുത്തില്ലെങ്കിൽ നമ്മൾ ചീത്ത പറയുക, എന്താണ് എടുക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ അനാവശ്യമായിട്ട് സീനാക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ടോ നോട്ട് ചെയ്യാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമാണ്, ഇങ്ങനത്തെ ലക്ഷണമുള്ള ആളെ നിങ്ങളുടെ പാർട്ട്ണറായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളിപ്പോൾ തന്നെ ടാറ്റ പറഞ്ഞ് പോയേക്കാം. ഇതാണ്, ശരീരഭാഗങ്ങൾ മുറിക്കുക, ബ്ലഡ് കാണിക്കുക, നിങ്ങൾക്ക് എന്താ പറയുക ബ്ലഡ് കാണിച്ച് ഫോട്ടോ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം, എന്നിട്ട് പറയാം നീ ഇല്ലെങ്കിൽ ഞാൻ ചത്ത് കളയും എന്നും പറഞ്ഞിട്ടുള്ള മെസ്സേജ് സ്ഥിരമായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് സൈക്കോ ആണ്. അപ്പോൾ അധികം അങ്ങനത്തെ ആൾക്കാരായിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കൂട്ടുന്നുണ്ടെങ്കിൽ ഒരു ടാറ്റ വന്നിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളെപ്പോഴും പൊക്കി പറയാം, നിങ്ങൾ എന്ത് ചെയ്താലും ഭയങ്കരമായിട്ട് അത് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഓവറല്ലേ എന്ന് നമുക്ക് തന്നെ തോന്നും. പക്ഷേ ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മളവിടെ പൊക്കിക്കൊണ്ട് പോയിട്ട് പെട്ടെന്ന് താഴത്തേക്ക് ഇടും എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ ചീത്ത പറയുക, നിങ്ങളെ വിഷമിപ്പിക്കുക, എന്നിട്ട് സോറി 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പുറകെ വരാം. നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് സോറി ഒരു 100 സോറി ആയിരിക്കും, വോയിസ് മെസ്സേജ് ആയിരിക്കും സോറി സോറി എന്ന് പറഞ്ഞിട്ട് പുറകെ നിൽക്കും. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ മാനസികമായിട്ട് കുറച്ച് ഇംബാലൻസ് ആണ്, അപ്പോൾ അതൊന്ന് സൂക്ഷിച്ചേക്കാം. ഇത് ലാസ്റ്റത്തെ 9-ാമത്തെ പോയിന്റാണ്, ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ബാധകമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇരിക്കുക,
അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ കോളേജിലും അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കാൻ പിള്ളേരൊക്കെ ആണെങ്കിൽ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവരായിട്ട് ഒരുമിച്ച് നടക്കുക. ഇങ്ങനത്തെ ടൈമിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അസൂയ, കുശുമ്പ്, അല്ലെങ്കിൽ അവൻ അവളെ എടുത്തുകൊണ്ട് പോകുമോ, അല്ലെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോകുമോ, അവർ തമ്മിൽ അഫെയറാവും, ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ വരുത്തുക. എന്നിട്ട് നിങ്ങളെ സംശയദൃഷ്ടിയും കൊണ്ട് നോക്കുക, നിങ്ങളെ മാനസികമായിട്ട് ഓരോ ഡയലോഗ് പറഞ്ഞ് കുത്തി കുത്തി നോവിപ്പിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും കൂടി ശ്രദ്ധിച്ചേക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞത്, ഇങ്ങനത്തെ ഈ 9 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണം നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പ്രണയ ബസ്സിൽ നിന്ന് നിങ്ങൾ ബെല്ലടിച്ച് ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ട് ഓടി രക്ഷപ്പെട്ടേക്കാം. ഇത് എൻ്റെ ഒരു അഡ്വൈസാണ്. കാരണം ഇങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന കേസല്ല, ഇപ്പോൾ കാക്കനാട് സംഭവിച്ചു, ഇതിനു മുമ്പ് കൊടുങ്ങല്ലൂർ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിൽ നമുക്ക് കേരളത്തിൽ ഇതുപോലത്തെ ഇഷ്ടംപോലെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ചിലർ ആസിഡ് എറിയും, ചിലർ പെട്രോൾ വാങ്ങിയിട്ട് കത്തിച്ച് കളയും, ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ കത്തി കുത്തും. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ നടന്നുണ്ട്. എല്ലാം നടക്കുന്നത് ഈ 21 വയസ്സ് 22 വയസ്സിന് താഴെയുള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്, ഈ കുട്ടികളാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ഇങ്ങനത്തെ ഈ 9 സിറ്റുവേഷനിൽ കൂടി നിങ്ങളുടെ പാർട്ട്നേഴ്സ് കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ ടാറ്റ പറഞ്ഞ് എസ്കേപ്പ് ആയേക്കും. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.